രണ്ടര കോടി കുടിശ്ശിക കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ വൈദ്യുതി വിച്ഛേദിച്ചു. കുടിശ്ശികയെ തുടർന്ന് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലെ വൈദ്യുതി KSEB വിച്ഛേദിച്ചു. ഈ മാസം 13-ന് വൈദ്യുതി വിച്ഛേദിച്ചത്. 2.5 കോടി രൂപയാണ് കുടിശ്ശികയായിട്ടുള്ളതെന്ന് KSEB വ്യക്തമാക്കി. ഈ മാസം 28-ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരം നടക്കാനിരിക്കുകയാണ് സംഭവം. ഇതോടെ സുരക്ഷയുടെ ഭാഗമായി സിറ്റി പോലീസ് കമ്മീഷണർ വിളിച്ച യോഗം നടന്നത് വൈദ്യുതിയില്ലാത്ത ഹാളിൽ വെച്ചാണ്. ഏറെ നാൾ കാത്തിരുന്ന ശേഷം തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അനുവദിച്ച് കിട്ടിയ അന്താരാഷ്ട്ര മത്സരത്തിന് ആരാധകർ കാത്തിരിക്കുമ്പോഴാണ് സ്റ്റേഡിയത്തിൽ വൈദ്യുതി വിച്ഛേദിച്ചു എന്ന വാർത്ത പുറത്തുവന്നത്. അതേസമയം സ്റ്റേഡിയത്തിലെ വൈദ്യുതി വിച്ഛേദിച്ച സംഭവം നിരാശാജനകമെന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതികരിച്ചത്. കുടിശ്ശിക അടയ്ക്കേണ്ടത് സ്റ്റേഡിയം ഉടമകളായ കമ്പനിയാണ്. കമ്പനി സാമ്പത്തിക പ്രതിസന്ധിയിലായതാണ് തിരിച്ചടിയായത്. 2020 മത്സരം നടക്കാനിരിക്കെ തന്നെ വൈദ്യുതി വിച്ഛേദിച്ചതിനാൽ കുടിശ്ശിക തുക ലഭിക്കുമെന്നാണ് KSEBയുടെ പ്രതീക്ഷ. അതിനിടെ 40,000-ത്തിലധികം കാണികളെ ഉൾക്കൊള്ളാവുന്ന തരത്തിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ജോലികൾ പുരോഗമിക്കുകയാണ്. കാട് പിടിച്ചു കിടക്കുന്ന സ്റ്റേഡിയം നവീകരിച്ചാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കളിക്കായി സജ്ജമാക്കിയത്. ഗ്യാലറിയുടെയും ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തിൻ്റെയും അറ്റകുറ്റപ്പണികൾ അവസാനഘട്ടത്തിലാണ്. December 8-നാണ് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ അവസാന രാജ്യാന്തര മത്സരം നടന്നത്. അന്ന് ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസ് 8 വിക്കറ്റിന് ജയിച്ചിരുന്നു. കേരളം കാത്തിരിക്കുന്ന മത്സരത്തിന് തൊട്ടു മുമ്പായി KSEB ഫ്യൂസ് ഊരിയെന്നറിഞ്ഞതോടെ ക്രിക്കറ്റ് പ്രേമികൾ ആശങ്കയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ DBOT ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ സ്റ്റേഡിയമാണിത്. 50,000 വരെ കാണികളെ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയാണ് ഈ സ്റ്റേഡിയത്തിനുള്ളത്. 2015 ദേശീയ ഗെയിംസിനും 2015 സാഫ് ചാമ്പ്യൻഷിപ്പിനും ഈ സ്റ്റേഡിയം വേദിയായി. ഈ മാസം 1-നാണ് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക T20 മത്സരത്തിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഉദ്ഘാടനം ചെയ്തത്. T20 പരമ്പരയിലെ ആദ്യ മത്സരത്തിനാണ് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം വേദിയാകുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ 2ാം മത്സരം ഗുവാഹത്തിയിലും 3ാം മത്സരം ഇൻഡോറിലും നടക്കും. കാര്യവട്ടം സ്പോർട്സ് ഹബിൽ സജ്ജീകരിച്ച സംഘാടക സമിതി ഓഫീസിന്റെ ഉദ്ഘാടനം കായിക മന്ത്രി VAbdurahmanായിരുന്നു നിർവഹിച്ചത്. ഗ്രീൻഫീൽഡ് നിർമ്മിച്ചത് IL&FS കമ്പനിയാണ്. കേരള സർവകലാശാലയുടെ ഭൂമി 15 വർഷത്തേക്ക് പാട്ടത്തിനെടുത്താണ് BOT വ്യവസ്ഥയിൽ സർക്കാർ കൈമാറിയത്. സ്റ്റേഡിയം കൂടാതെ ക്ലബ്ബ്, ഹോട്ടൽ, കൺവെൻഷൻ സെൻറ്റർ എന്നിവയിൽ നിന്നുള്ള വരുമാനം ഈ കാലയളവിനുള്ളിൽ കമ്പനിക്കെടുക്കാം. സർക്കാരിന് 15 വർഷത്തിനുള്ള വാർഷിക ഗഡുക്കളായി 160 കോടി നൽകണമെന്നാണ് വ്യവസ്ഥ. ഗ്രീൻഫീൽഡിൻ്റെ പൂർണ്ണമായ പരിപാലനവും കരാർ കമ്പനിക്കാണ്. തുടക്കം മുതൽ കൊച്ചി ലോബി ഈ സ്റ്റേഡിയത്തിനെതിരായിരുന്നു. ഏതായാലും ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അന്താരാഷ്ട്ര കളികൾ വരുന്നില്ല, ഇവൻ്റുകൾ നടക്കുന്നില്ല, മാത്രമല്ല ഇവിടെ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്ന് BOT വ്യവസ്ഥയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതിനാൽ തന്നെ ക്ലബ്ബുകൾ ഇവിടെ കൊണ്ടുവരാൻ ആർക്കും താല്പര്യവുമില്ല. ഇന്നിവിടം രാത്രികളിൽ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറി. ഇനി വൈദ്യുതിയും കൂടിയില്ലെങ്കിൽ ഇവിടം അവരുടെ പറുദീസയായി മാറും. 240 കോടിയിലധികം രൂപ ചെലവഴിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച ഈ സ്റ്റേഡിയം ഇന്ന് മറ്റു പല സർക്കാർ സംരംഭങ്ങളും പോലെ തന്നെ നാശത്തിന്റെ പാതയിലാണ്. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.